ഹായ് ഗൈസ്, കടയൽക്ക സൊല്യൂഷനിലൂടെ മെഡിക്കൽ കോഡിംഗ് ട്രെയിനിങ് നേടി വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിലും ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്ലേസ്മെൻറ്റ് ഡ്രൈവിലൂടെ നടന്നിട്ടുള്ള കുറച്ച് ഗാർഡിയൻസിനെ പ്ലേസ്മെൻറ്റ് നേടിയിട്ടുള്ള കുറച്ച് ഗാർഡിയൻസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിൽ നമുക്ക് വൺ ഓഫ് ദ ഗാർഡിയനാണ് ഇന്ന് ഇപ്പം ലൈനിലുള്ളത്. അവളെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇൻട്രാക്ഷനിലേക്ക് പോവാം. മഞ്ജു, ഹായ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ വിശേഷം, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്തോ മഞ്ജു. എന്റെ പേര് മഞ്ജു, ഞാനൊരു ബി എസ് സി ഓപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഞാൻ ഒരു രണ്ടു വർഷം ഓപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോഡിംഗിലേക്ക് വരണേ, മെഡിക്കൽ കോഡിംഗ്. അത് കഴിഞ്ഞാണ് ഞാൻ അതിലേക്ക് വരുന്നേ. ഇപ്പോ പ്ലേസ്മെന്റ് ആയി, സി ബി എസ് ഇ എക്സാം എഴുതിയിരുന്നു, പാസ്സായി. അത് കഴിഞ്ഞപ്പോ പ്ലേസ്മെന്റ് ബാംഗ്ലൂര് സ്റ്റാർ വർക്ക് എന്ന് പറഞ്ഞ കമ്പനിയിൽ പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ ഡേറ്റ്. എന്തായിരുന്നു സ്ഥലം മഞ്ജുടെ? ഞാൻ, എന്റെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ബി എസ് സി ഒപ്റ്റോമെട്രി പഠിച്ച എവിടുന്നാണ്? ഞാൻ തൃശ്ശൂർ മലബാർ ഐ ഹോസ്പിറ്റലിൽ നിന്നാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ ഓക്കെ, 2017 കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ. അതിനുശേഷം വർക്ക് ചെയ്തു, ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു, അവിടെ തന്നെയാണോ? ഓക്കെ 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 ഓക്കെ. എങ്ങനെയാണ് അറിഞ്ഞത്, ആ ഒരു മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണ്? ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അറിഞ്ഞത്? പിന്നെ സംഭവം സത്യം പറഞ്ഞാൽ ആദ്യം കേട്ടിട്ടില്ലായിരുന്നു, അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ ജസ്റ്റ് ഒന്ന് എടുത്ത് ഡീറ്റെയിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോ നമ്മൾ ഐ ടി ഫീൽഡിലേക്ക് നമുക്ക് മെഡിക്കൽ പ്രൊഫഷൻ ഉള്ളവർക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് തീരെ അറിയില്ലായിരുന്നു. അപ്പൊ ഐ ടി ഫീൽഡിൽ താല്പര്യം ഉണ്ടായിരുന്നു ഓൾറെഡി, പക്ഷെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ആ ഒരു ടെക്കി കയറാനായിട്ടൊരു ചാൻസ് അറിയില്ലായിരുന്നു. അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ ഒരു സാറിനെ, ആ സാർ എന്നെ ജസ്റ്റ് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഒന്ന് അപ്പോഴും എനിക്ക് ഓക്കെ അല്ലായിരുന്നു, സിറ്റുവേഷൻസ് ഒക്കെ അല്ലായിരുന്നു. അപ്പൊ ഒന്ന് ബ്രേക്ക് ആയി, ഇത് ഞാൻ കോണ്ടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞൊരു മൊമെന്റ് കഴിഞ്ഞപ്പോ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയി കഴിഞ്ഞ് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു. അവർക്ക് അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പറഞ്ഞു, ഈ പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ, നമ്മൾ കുറെ അന്വേഷിച്ചായിരുന്നു മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയപ്പോ എല്ലാവരും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കാർഡിയലേക്ക് എത്തണത്. അങ്ങനെ സാറിനെ ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്തു, അങ്ങനെയാണ് മനസ്സിലായിരുന്നോ ജോയിൻ ചെയ്യുന്ന സമയത്ത്? ഒരുപാട് ഉണ്ടെന്ന്, ഇപ്പൊ നമുക്ക് ഈ ടൈമിലായതുകൊണ്ട് ഒരുപാട്, മെയിൻ ആയിട്ട് ഇപ്പൊ എല്ലായിടത്തും കോഡിങ് ഇപ്പൊ നമ്മുടെ നാട്ടില് തന്നെയും ആയി തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒരുപാട് ഇനി അത് സ്പ്രെഡായി വരാൻ ഒരുപാട് ചാൻസ് ഉള്ളൊരു, അത് നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണെന്ന് മനസ്സിലായി. പിന്നിപ്പോ അന്വേഷിച്ചപ്പോ എല്ലായിടത്തും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിപ്ലൈ കിട്ടായിരുന്നെ. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു, കാരണം ഒരുപാട് പേർക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെ എങ്ങനെയാ ഡീറ്റെയിൽ മനസ്സിലായത്? എങ്ങനെയാ, വെബിനാറിലൂടെയാണോ കാര്യങ്ങൾ മനസ്സിലായത്? ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഡെമോ ക്ലാസ്? ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ഓക്കെ, അതിന്നാണ് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. അപ്പൊ നമുക്ക് എല്ലാവരും അഷ്വറൻസ് കിട്ടിക്കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ആ ഒരു ക്ലാസ്സിനെ പേരിലാണ് ശരിക്കും ജോയിൻ ചെയ്യാൻ തന്നെ, എന്തായാലും ചെയ്യണ്ടേ എന്നുള്ളൊരു വിളിക്കെത്തിയത്. ഓക്കെ ഓക്കെ, ഡെമോന് ശേഷമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതിനുശേഷം എങ്ങനെ ഉണ്ടായിരുന്നു, ഓൺലൈൻ ആയിട്ടാണ് കോഴ്സിന് ജോയിൻ ചെയ്തത്, അപ്പൊ അതിനുശേഷം? അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് സി പി എസ് എക്സാമിന്റെ കാര്യം എത്രത്തോളം സീരിയസ് ആണെന്നും എത്രത്തോളം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കേഷൻ ആണെന്നൊക്കെ മനസ്സിലായത്. ഓൺലൈൻ ആയിട്ട് ചെയ്തിട്ട് സി പി സി പാസ് ആവാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ക്ലാസ് അത്ര, ഇപ്പൊ എനിക്ക് വിദ്യ മാം ആയിരുന്നു, അപ്പൊ മാം ആയാലും അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടായിരുന്നു നമുക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത്ര ക്ലിയർ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ഡൗട്ട് ആയാലും എന്ത് കാര്യങ്ങളായാലും, കാര്യങ്ങളെ ഫുൾ ടൈം എൻഗേജഡ് ആണെങ്കിൽ പോലും എന്തായാലും എങ്ങനെയാണെങ്കിലും ക്ലിയർ ചെയ്യാനൊക്കെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോ ക്ലാസിന്റെ കാര്യം പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും എനിക്ക് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോലും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു. വരാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ലോക്ക്ഡൌൺ ഇഷ്യൂസ് ഒക്കെ ഉള്ളതന്നെയുണ്ട്. പക്ഷേ എന്നിട്ട് പോലും
എത്ര ഉണ്ടായിരുന്നു പെർസെന്റേജ് സി പി സിയിൽ? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, കൺഗ്രാറ്റ്സ് എന്തായാലും. അപ്പൊ എന്തായാലും അതിനുശേഷം ഇന്റർവ്യൂ പ്രോസസ്സിലോട്ടേ കടന്നു അല്ലെ, പ്ലേസ്മെന്റ്സിലൂടെ കടന്നു. അപ്പം അതിനുശേഷത്തെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇപ്പം കഴിഞ്ഞ സ്റ്റാർ മാർക്കിൽ ഇന്റർവ്യൂ നടന്നത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇന്റർവ്യൂ ഞങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവര് ഫസ്റ്റ് റൗണ്ട് ഒരു മൂന്നാല് ദിവസത്തേക്ക് ആക്കുമെന്നായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് ഒരു റിട്ടേൺ ടെസ്റ്റ് നടത്തി. അത് കഴിഞ്ഞ് അതില് ഓക്കെ കഴിഞ്ഞപ്പോ അവര് ഒരു ടു ഡേയ്സ് കഴിഞ്ഞപ്പോ തന്നെ വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് അവർ ഈ കഴിഞ്ഞ ദിവസമാണ് വിളിച്ചത് സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളൊരു എട്ട് പേരുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് ഞങ്ങൾ എട്ട് പേർക്കും പ്ലേസ്മെന്റ് ആയിട്ട് കൂടെ. ഇന്റർവ്യൂ ഒക്കെ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. ഓൾറെഡി നമുക്ക് ഇന്റർവ്യൂവിന്റെ ക്ലാസ്സസ് ആയിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാരണം ഇന്റർവ്യൂവിനോട് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിനുള്ളത്. ഇപ്പൊ എന്റെ ഒപ്റ്റോമെട്രിയിലാണെങ്കിൽ പോലും എനിക്ക് ഇന്റർവ്യൂ ഇതുവരെ അറ്റൻഡ് ചെയ്യാതെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യത്തെ ലൈഫിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. എന്നിട്ടും എക്സാം ഓൾറെഡി ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോ കോൺഫറൻസിൽ ഇപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇഷ്യൂ ആയാലും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ തോന്നിയില്ല. അതുപോലെ ഇപ്പൊ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയസ് ആയാലും ഒക്കെ നമ്മുടെ സിലബസിൽ മീൻസ് നമ്മൾ ആ മാം ഒന്ന് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്ന ഏരിയ ഒക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് തോന്നി ഇന്റർവ്യൂ പ്രോസസ് എല്ലാം കഴിഞ്ഞ്, ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് ആ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് തോന്നി, കിട്ടുന്നോ? ഉറപ്പുണ്ടായിരുന്നു? എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനൊരു ഇന്റർവ്യൂല് ഫുൾ ഇംഗ്ലീഷില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. അപ്പൊ ഇനി അവർക്ക് എന്തെങ്കിലും ഡ്രോബാക്ക് ഫീൽ ചെയ്യുമ്പോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ എന്റെ സൈഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 90% ഓക്കെ ആണെന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. ഇപ്പൊ എന്ത് തോന്നുന്നു സെലക്ട് ആയതിനു ശേഷം, എന്താണ് ആ ഒരു ഫീല്? ഇപ്പൊ നല്ല ഹാപ്പിയാണ്. ഇനിയിപ്പോ മണ്ടേ ജോയിൻ ചെയ്യാൻ അവർ പറഞ്ഞേക്കാൻ. അപ്പൊ എനിക്ക് ഒരു ജോബിന്റെ കാര്യം അത്ര അങ്ങനെ സീരിയസ് ആയിട്ട് ചെയ്യുന്നപ്പോ എന്റെ കരിയർ അതുപോലെ ഒരു എനിക്ക് പറഞ്ഞ ഒപ്റ്റോമെട്രിസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പൊ എന്റെ ആ ഒരു പ്രൊഫഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് അവിടെ ഒട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഇപ്പോ ഈ പറഞ്ഞ പോലെ താല്പര്യമുള്ള ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് കുറച്ച് തീർച്ചയായും തീർച്ചയായും. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അവിടുത്തെ നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ആ ഒരു രീതിയിലാണ് ഐ ടി സ്ട്രക്ചേഴ്സ് എല്ലാം ഐ ടി കമ്പനികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും മൺഡേ ജോയിനിങ് ആണ്. അപ്പൊ അതിന് മുന്നോടി ആയിട്ടുള്ള പോകാനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് അറിയാം. അപ്പം കൂടുതലായിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ കാർഡിയൻ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ കമ്പനിയിൽ പെർഫോം ചെയ്യാൻ എല്ലാ തരത്തിലും മഞ്ജുവിന് കഴിയട്ടെ. കൂടുതലായിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ ഓരോ സ്റ്റാഫ് ആണെങ്കിലും നമ്മുടെ ഇന്റർവ്യൂവിന്റെ കാര്യം നമ്മുടെ പ്ലേസ്മെന്റിനൊക്കെ ഇത്ര ഗ്യാരണ്ടി പറഞ്ഞിരുന്നെങ്കിൽ പോലും നമ്മൾ ഓരോ വേക്കൻസി വരുമ്പോൾ ഇങ്ങനെ ഇൻഫോം ചെയ്യും, എല്ലാം അപ്ഡേറ്റ് ആയിട്ട് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഭയങ്കര ഒരു ഹാപ്പി തോന്നി. മീൻസ് നമ്മുടെ എല്ലാ സ്റ്റെപ്പും അവര് നന്നായിട്ട് ഊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ വരുമ്പോഴായാലും ക്ലിയർ ആയിട്ട് ചോദിച്ചു വെച്ച് അപ്പൊ ആ ഒരു കാര്യത്തിൽ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോ കാര്യം എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. എന്തായാലും കമ്പനിയിലെത്തി കമ്പനിയിൽ അടിച്ചു പൊളിക്കുക, ഉഷാറാക്കുക. എന്തായാലും കൂടുതൽ കരിയർ ഗ്രോത്തിൽ ഹയർ ഓപ്ഷനിലോട്ടേക്ക് പോകാൻ അവിടെ കയറി ഫ്രഷറായിട്ട് കയറി കൂടുതൽ എക്സ്പീരിയൻസ് നേടി പുതിയ പുതിയ കമ്പനിയിലോട്ടേക്കെല്ലാം പോകേണ്ടതാണ്. അപ്പം എന്തായാലും കൂടുതൽ എക്സ്പീരിയൻസ് നേടുക, നല്ല നോളജ് നേടുക. അപ്പം എന്തായാലും കാർഡിയയുടെ സൈഡിൽ നിന്ന് എല്ലാ ടീമിനും ഓൾ ദി ബെസ്റ്റ് ഉണ്ട്. എന്താ സ്പെഷ്യലായിട്ട് മഞ്ജുവിന് പറയാണ്, എല്ലാവരെയും നമ്മൾ സെപ്പറേറ്റ് ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പം എന്തായാലും ടേക്ക് കെയർ, ബൈ. മഞ്ജു നമ്മളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ വിശേഷങ്ങളായിരുന്നു അല്ലെ. ആളെങ്ങനെ ഓപ്റ്റോമെട്രി എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് ഈ ഒരു ഹെൽത്ത് ഐ ടി സെക്ടേഴ്സിലോട്ടേക്ക് വന്നു, വരാനുള്ള ഒരു കാരണവും ഇതിൻ്റെ ഒരു സാധ്യതയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ആ ഒരു ഏരിയയെ പറ്റി സെർച്ച് ചെയ്തത്. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റ് ആ ഒരു വിചാരിച്ച പോലെ തന്നെ ആ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ എക്സാം എഴുതിയതും
അതിന് ശേഷത്തെ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സും എല്ലാ എക്സ്പീരിയൻസും നമ്മളൊരു ഷെയർ ചെയ്തു. അത്രയും ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു മഞ്ജുവിൻ്റെ എല്ലാ സ്റ്റെപ്സും നടന്നത്. ടേക്ക് കെയർ, ബൈ.